ദശാബ്ദങ്ങളായി ഇന്ത്യ ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ കെടുതികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നക്സലിസത്തെ അതിന്റെ എല്ലാ രൂപത്തിലും നാം ഉന്മൂലനം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയം മുൻകാല പ്രതിരോധ സമീപനം മാറ്റിവെച്ച് ഇടതുപക്ഷ തീവ്രവാദത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സമഗ്രമായ നയത്തിന് തുടക്കമിട്ടു. ഈ നയത്തിന് കീഴിൽ സുരക്ഷാസേനകൾ ആധുനിക രീതികൾ ഉപയോഗിച്ച് നക്സലുകളെ നേരിടുന്നു. ആസൂത്രിതമായ സൈനിക നീക്കങ്ങളും രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്നതും തീവ്രവാദികൾക്കുള്ള ധനസഹായം നിരീക്ഷിക്കലും അതിർത്തി നിയന്ത്രണവും പൊതുജന അവബോധവും കരുത്തുറ്റ നിയമപരമായ നടപടികളും സമൂഹങ്ങളുടെ പങ്കാളിത്തവും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഏകോപിതമായ പ്രചാരണവും നടത്തുന്നു. ഇടതുപക്ഷ തീവ്രവാദത്തിൽ നിന്ന് രാഷ്ട്രം ഉടൻ തന്നെ പൂർണ്ണമായും മോചിതമാകുന്ന നിമിഷത്തിന് കാത്തിരിക്കുകയാണ് നാം. നക്സൽ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്തുന്നതിനായി വിവിധ തലങ്ങളിലുള്ള നിയമപാലക ഏജൻസികൾ ഒരുമിച്ച് ചേർന്ന് നിർണായകമായ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. നിയമങ്ങൾ നടപ്പാക്കുന്ന ഏജൻസികളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും അന്താരാഷ്ട്ര പങ്കാളികളുടെയും ഏകോപനം ശക്തമാക്കാനുള്ള ശ്രമങ്ങളിലൂടെ നക്സലുകൾക്ക് ധനസഹായം ലഭിക്കുന്ന വഴികൾ തടയാൻ ശ്രമിക്കുന്നു. ധനസഹായം നൽകാൻ സാധ്യതയുള്ള സ്രോതസ്സുകളെ കണ്ടെത്തുന്നതിന് ഡാറ്റ ശേഖരിക്കൽ, തീവ്രവാദത്തിന്റെ വിവിധ രീതികൾ മനസ്സിലാക്കൽ, ധനകാര്യ പിന്തുണ ഏറെ ജാഗ്രതയോടെ വിശകലനം ചെയ്യൽ എന്നിവ തീവ്രവാദികൾക്കുള്ള ധനകാര്യ ശൃംഖലകളെ തടയുന്നതിനായി എടുക്കുന്നതിനൊപ്പം ധനസഹായം നൽകുന്നവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുമായുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിജയകരമായ സംരംഭങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചു. കേന്ദ്ര സായുധ സേന ബറ്റാലിയനുകൾ, ഹെലികോപ്റ്ററുകൾ, പരിശീലനം, സംസ്ഥാന പോലീസ് സേനകൾ എന്നിവ ആധുനികവൽക്കരിക്കാനുള്ള സഹായം നൽകുകയും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷയുമായി ബന്ധപ്പെട്ട ചെലവുകൾ SRE പദ്ധതികൾക്ക് കീഴിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഇടതുപക്ഷ തീവ്രവാദ ബാധിത സംസ്ഥാനങ്ങൾക്ക് 1,285 കോടി രൂപ നൽകിയിട്ടുണ്ട്. SRE പദ്ധതികൾക്ക് കീഴിലുള്ള ഫണ്ട് വിതരണം കഴിഞ്ഞ 9 വർഷങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് 124% വർദ്ധിപ്പിച്ചു. അതോടൊപ്പം 73 ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും 6 ആശുപത്രികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കഴിഞ്ഞ 4 വർഷങ്ങളിൽ കേന്ദ്ര ഏജൻസികൾക്ക് 12.06 കോടി രൂപയുടെ പിന്തുണയും ലഭിച്ചു. തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നേരിടുന്നതിനുള്ള നിയമങ്ങൾ കരുത്തുറ്റതാക്കി. നക്സൽ സംബന്ധിച്ച കേസുകൾ കോടതികളിൽ അതിവേഗം തീർപ്പാക്കി നീതി നടപ്പിലാക്കുന്നതിന് ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗദർശനത്തിന് കീഴിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂപം നൽകിയ പ്രത്യാക്രമണ നയം നക്സൽ തീവ്രവാദത്തിനെതിരെയുള്ള ഗതി തിരിച്ചുവിട്ടു. കാഠ്മണ്ഡു മുതൽ തിരുപ്പതി വരെ നീളുന്ന ചുവന്ന ഇടനാഴി സൃഷ്ടിക്കുമെന്ന് ഒരിക്കൽ അറിയിച്ചിരുന്ന നക്സൽ തീവ്രവാദികൾ ഇന്നിപ്പോൾ ഏതാനും ജില്ലകളിലേക്ക് ഒതുക്കപ്പെട്ടു. കലാപം അവസാനിപ്പിക്കുകയും നീണ്ടു നിൽക്കുന്ന സമാധാനം നേടിയെടുക്കുകയും ചെയ്യുന്നതിന് ആത്മാർത്ഥമായി നടപ്പിലാക്കിയ കരുത്തുറ്റ തന്ത്രങ്ങളുടെ ഫലമാണ് ഇവയെല്ലാം.